Welcome to Tiffany's Kitchen. Hi dear friends, assalamu alaikum. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. എന്ന ടേസ്റ്റിൽ ഒട്ടും കുറവല്ല ട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി പ്ലം കേക്ക് റെഡിയാക്കി എടുക്കുന്നേ നോക്കാം. അതിനായിട്ട് ഇവിടെ ഓറഞ്ച് ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഓറഞ്ചിന്റെ തൊലി ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ആ വൈറ്റ് ഭാഗം പെടാതെ വേണം പീൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് എടുക്കുന്നത്. അതിനായിട്ട് രണ്ട് ഓറഞ്ച് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ആ ജ്യൂസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാനിവിടെ മൂന്ന് കളറ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡേറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ അല്പം ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്യൂനട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച് സെസ്റ്റും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും ഇവിടെ റെഡിയാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അടിക്കട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് അര കപ്പ് ഷുഗർ ഇട്ട് കൊടുത്ത് മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഓറഞ്ച് സെസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1.5 കപ്പ് വരെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് കുമിച്ചാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല. അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത് കേട്ടോ. ഒരു 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി, ഒരുപാടിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വറ്റി ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമുക്കിതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഇളക്കാതെ വെച്ചൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. ഇനി കാരമലൈസ് ആയതിനു ശേഷം 1/2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഷുഗർ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്രാമ്പു, 1/3 കഷ്ണം പട്ട, 1/6 ഏലക്കായ, 3 കുരുമുളക്, 1/2 കപ്പ് ഷുഗർ, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഷുഗർ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കും. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. കാരണം മിക്സിയിലല്ലേ നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള മുട്ടയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒന്ന് ജാറൊന്ന് ചൂടാവുമല്ലോ. അപ്പോൾ നമ്മൾ തണുത്ത മുട്ട ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി നമ്മളിവിടെ മൊത്തം 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മൈദ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ 1/2 കപ്പ് മൈദ ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 തവണയായിട്ട് 1/2 കപ്പ് 1/2 കപ്പ് വീതം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചൂടാറിയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ പേപ്പറിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുക്കുന്നത്. ഇതിലൊഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഇതിൻ്റെ മൂടിയുണ്ട്. അപ്പോൾ ആ ഒരു മൂടി ഇട്ട് തന്നെ നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂട്ട് 2 എണ്ണത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ട്രേയിലേക്കും പകുതി മാവ് ഒഴിച്ച് നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റവിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം സോൾട്ടൊക്കെ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ഞാൻ സാധാരണ നോൺ സ്റ്റിക്ക് പാനും ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. ഇനി നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് വെക്കേണ്ടതുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് വെക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് 10 മിനിറ്റിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചതും നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് കേട്ടോ. പിന്നെ പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാതെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യേണ്ട, അതുപോലെ തന്നെ ബീറ്റർ വേണ്ട, ഓവന് വേണ്ട, മിക്സിയും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനോ കുക്കറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി പ്ലം കേക്ക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ മുൻപും പ്ലം കേക്കിൻ്റെ 2 റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീം ചെയ്തെടുക്കുന്നേ, അതുപോലെ തന്നെ കുക്കറിൽ തയ്യാറാക്കുന്നേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.